സ്കിന്നിന് നല്ല ബ്രൈറ്റ് ആക്കാനുള്ള രണ്ട് അടിപൊളി പ്രൊഡക്ട്സ് ഞാൻ പറഞ്ഞു തരാം. എറ്റേണൽ ആയുർവേദന്റെ ലെമൺ ആൻഡ് ഹണി ഫേസ് വാഷും പിന്നെ സ്കിൻ ലൈറ്റനിങ് ഓയിലുമാണ്. ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് സ്കിൻ ലൈറ്റനിങ് ഓയിലാണ്. എലോവേറും ടെർമറിക് ആണ് കേട്ടോ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത്. സ്കിൻ ലൈറ്റനിങ് ഓയിൽ ഒരു 15 to 20 മിനിറ്റ്സ് നമ്മുടെ ഫേസിൽ നല്ല അബ്സോർബ് ചെയ്യാൻ വേണ്ടി വെക്കുക. അതിനുശേഷം നമുക്ക് ലെമൺ ആൻഡ് ഹണി ഫേസ് വാഷ് വെച്ച് അത് വാഷ് ചെയ്ത് കളയാം കേട്ടോ. ഇതിൽ തന്നിരിക്കുന്ന ഡ്രോപ്പർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫേസിലേക്ക് നമ്മൾ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുക ഈ ഓയില്. എന്നിട്ട് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഫേസിൽ ഒട്ടും മേക്കപ്പ് പാടില്ല കേട്ടോ. ഇതൊരു ആയുർവേദിക് പ്രൊഡക്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള സൈഡ് എഫക്ട്സും ഉണ്ടാവില്ല. മഞ്ചിസ്റ്റ, ആൽമണ്ട് ഓയിൽ, കോക്കനട്ട് ഓയിൽ ഇതൊക്കെയാണ് കേട്ടോ ഇതിലടങ്ങിയിരിക്കുന്ന വേറെ ഇൻഗ്രീഡിയൻസ്. സ്കിൻ ലൈറ്റനിങ് ഓയിൽ നമ്മുടെ ഫേസിൽ നമുക്കൊരു 15 to 20 മിനിറ്റ്സ് വെക്കാം കേട്ടോ അബ്സോർവ് ആകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് എന്താക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെമൺ ആൻഡ് ഹണി ഫേസ് വാഷ് വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഫേസിലും പിന്നെ അതുപോലെ തന്നെ കഴുത്തിലും നമ്മൾ വെള്ളമാക്കിയതിന് ശേഷം ഇതാ ഒരു ചെറിയ എമൗണ്ട് നമ്മൾ ഇതേപോലെ പമ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ഫേസിലും കഴുത്തിലും നല്ലോണം അപ്ലൈ ചെയ്യുക. ഇതൊരു ഫോമിംഗ് ക്ലെൻസറാണ്, മാത്രമല്ല ഇതിൽ ഇൻബിൽഡ് ആയിട്ട് ബ്രഷ് വരുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഇംപ്യൂരിറ്റീസ്, അതുപോലെ തന്നെ ഡസ്റ്റ്, പിന്നെ ഡെഡ് സെൽസ് അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. ഒരു 2 മിനിറ്റ്സ് നമ്മൾ നല്ലോണം മസാജ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇത് വാഷ് ചെയ്ത് കളയാം. നല്ലൊരു റിഫ്രഷിംഗ് ഫീലാണ് കേട്ടോ ഇത് തരുന്നത്. ഭയങ്കര റിഫ്രഷിംഗ് ഫീലാണ് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെ ഓർഡർ ചെയ്യണം എന്ന് വെച്ചാലും നമ്മളിപ്പോൾ ആമസോൺ എടുക്കുക. എന്നിട്ട് സെർച്ചിൻ്റെ അവിടെ എറ്റേണൽ ആയുർവേദ സ്കിൻ ലൈറ്റനിങ് കിറ്റ് എന്ന് അടിച്ച് നോക്കുക. എന്നിട്ട് നമ്മളത് സെലക്ട് ചെയ്ത സമയത്ത് നമുക്കത് ആ സ്കിൻ ലൈറ്റനിങ് കിറ്റ് വരും. എന്നിട്ട് നമ്മളത് എടുത്തിട്ട് ബൈ നൗ കൊടുക്കുക. ഇത് ആമസോണിൽ മാത്രമല്ല കേട്ടോ, ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണേ. പേഴ്സണലി പറയാണ്, അപ്പം നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പം എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലെത്തി. അമ്പലത്തിനുള്ളിൽ ഞാൻ നമ്മൾ പറഞ്ഞില്ലേ ഫോട്ടോസ് മാത്രമേ കിട്ടുള്ളൂ, വീഡിയോസ് നമുക്ക് നമ്മളെ ഫോണോ കാര്യങ്ങളോ ഒന്നും കേട്ടില്ല. മാത്രമല്ല ഈ ഫോട്ടോസ് അവരെടുക്കുന്ന ഫോട്ടോസ് ആട്ടോ, അല്ലാതെ നമ്മൾ എടുത്ത ഫോട്ടോസ് അല്ല, നമ്മുടെ ഫോട്ടോഗ്രാഫറൊന്നും കേട്ടില്ല. അപ്പോൾ ഇത്ര പറഞ്ഞ ഇത്ര ആൾക്കാർ മാത്രമേ അവിടെ കയറുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ചോറ് കൊടുക്കുന്ന സമയമാണ് നിങ്ങളിതിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത്. ഓരോരുത്തരെ കൊടുത്തോണ്ടിരിക്കുക. ഭയങ്കര ചൂടായിരുന്നു, ബബ്ലൂസ് നല്ല കരച്ചിലായിരുന്നു. ഞാനാണെങ്കിൽ ചോറ് കൊടുക്കുമ്പോൾ കുറച്ചല്ല കൊടുത്തതല്ലേ, കൊടുക്കാൻ പോയപ്പോ ഞാൻ കൊടുത്തിട്ടില്ല, അങ്ങനെ എനിക്കറിയില്ല. ഞാൻ കൊടുക്കാൻ പോയപ്പോ ഒരാളുണ്ട് ഉരുളൊക്കെ ആക്കിയിട്ട് കൊടുത്തിരിക്കുന്നത്. അത് മാത്രല്ല, ഇതെന്താ ബബ്ലൂസ് എന്റെ മടിയിലെന്ന് വിചാരിക്കുന്നുണ്ടാവും എല്ലാരും. ഭയങ്കര കരച്ചിൽ വെച്ചാൽ ഭയങ്കര കരച്ചിൽ, ആരെ കയ്യിൽ നിൽക്കുന്നില്ല, എന്റെ കയ്യിൽ മാത്രമേ നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ബബ്ലൂസ് എന്റെ കയ്യിലുള്ളത്. അപ്പൊ ചോറൂണ് കഴിഞ്ഞു, ചോറൂണിന് അങ്ങോട്ട് ക്യാമറ നിലവിടല്ലായിരുന്നു, ഫോട്ടോസ് മാത്രം അവരെടുത്ത് തന്നിട്ട് നമുക്ക് മെയിൽ അയക്കുക ചെയ്യാം. അതിന്റെ അതാ ബാക്ക്ഗ്രൗണ്ട് നമ്മള് വോയിസ് കവർ കൊടുത്തെ, ഫോട്ടോയിൽ ഫോട്ടോ വെച്ച് വോയിസ് കവർ ചെയ്യുന്നു. അപ്പൊ അതുപോലെ തന്നെ ഫോട്ടോ അല്ലേ, വീഡിയോ ആ ചേട്ടനെ ഒന്ന് കാണിച്ചു, ചേട്ടൻ പറഞ്ഞ വീഡിയോ ആണ്. ഹായ് പറഞ്ഞേക്ക്. അപ്പോ മോന് കുറച്ച് കരച്ചിലൊക്കെ ആയിരുന്നു, കാരണം ചൂടും പെട്ടെന്ന് കുറെ ആൾക്കാരൊക്കെ കണ്ടതിന്റെ. പക്ഷെ എന്നാലും കുഴപ്പമില്ലാതെ ചോറൂടൊക്കെ ഭംഗിയായി കഴിഞ്ഞു. ഇനിയിപ്പോ കുറച്ച് റീൽസും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിരുന്നു, ഇതൊരു ബിഹൈൻഡ് ദ സീൻസ് കൂടി വെക്കാം, നമുക്ക് അത് എടുക്കാം. അപ്പതാ നമ്മുടെ പ്രഹസനങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതേതാ വെച്ചാൽ നിങ്ങൾ ബാലാമണി ബാലാമണി മറ്റേ ആ വീഡിയോ റീൽസ് ആ സീനാണ്. ഈ റീൽസ് നമ്മൾ ഇട്ടിട്ടില്ല, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യണം. ഇത് ഏതായിരുന്നു പാട്ട് തരിക്ക് മറന്നുപോയി. എന്നെ ഇപ്പൊ ഞാനല്ലേ പിടിച്ചെടുക്കുന്നു, അങ്ങനെ എടുത്ത് മറച്ച് ഇപ്പുറത്തേക്ക് ഇടുന്നുണ്ട്. അത് ഞാൻ എങ്ങനെയൊക്കെയോ ചിരിച്ച് അഡ്ജസ്റ്റ് ചെയ്തതാ ഗൈസ്, എടുത്തിട്ടും ഉണ്ട്. ആ ചേച്ചിയില്ല പച്ച സാരിയായിട്ട് ചേച്ചി ഇനി ത്രൂ ഔട്ട് നമ്മുടെ വീഡിയോയിൽ ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. നമ്മളത് മറ്റേ എന്തായിരുന്നു പറയാ, ബാലാമണിയും പൃഥ്വിരാജിന്റെ ക്യാരക്ടർ പേര് പറഞ്ഞേ. ഓക്കെ, ഓടി വരുന്ന പോലെ ഞങ്ങളിങ്ങനെ ഓടിയൊക്കെ വന്ന് കളിച്ച് തിരിഞ്ഞു. അതിന്റെ ഡ്രസ്സ് നല്ല ഡ്രസ്സില്ലേ, തിരിയുന്നത് നല്ല ഡ്രസ്സുണ്ടായിരുന്നു, നല്ല ഫ്ലയർ വേണമെന്ന് ഞാൻ പറഞ്ഞു ജയിപ്പിച്ചതാ. അപ്പം കുറച്ച് റീൽസ് കുറേയൊന്നും പറയാൻ പറ്റില്ല, നാലോ അഞ്ചോ റീൽസ് എടുത്തു. ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ആദ്യമായിട്ടായിരിക്കും ഞാൻ റീൽസ് എടുക്കുന്നത്, കാരണം ചടപടെ ആകെ ഞങ്ങൾക്ക് അര മണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ. അതോ അതിൽ റീൽസ് എടുക്കണം, യൂട്യൂബിലേക്കുള്ള വീഡിയോ എടുക്കണം, ഫോട്ടോസ് എടുക്കണം, അങ്ങനെ ചടപടേതായിരുന്നു എല്ലാം ചെയ്തത്. പിന്നെന്താ സംഭവം? പിന്നെ ഞങ്ങള് ഫോട്ടോസിന്റെ കാര്യം പറഞ്ഞില്ലേ, അതെങ്ങനെയാന്ന് വെച്ചാല് മറ്റേ ചോറൂണിന്റെ അവിടുന്ന് ഫോട്ടോസ് അതിന് പേയ്മെന്റ് ഉണ്ടാവും. 100 രൂപയ്ക്ക് 5 ഫോട്ടോ ആണ് അവരെടുത്തു തരിക.
നമ്മളൊരു 13-15 ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനല്ല, നമ്മള് ആദ്യം 100 രൂപയ്ക്ക് ആയിരുന്നു ബുക്ക് ചെയ്തത്. അപ്പൊ അവിടെ എത്തിയപ്പോ ഞങ്ങള് പറഞ്ഞു ഇല്ല ഞങ്ങക്ക് 100 രൂപയ്ക്കും കൂടി വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ 10 ഫോട്ടോസിന് കൊടുത്ത് അവര് 13 ഫോട്ടോസ് അയച്ചു തന്നു. അതാണ് നമുക്ക് ഫോട്ടോസ് മുന്നിൽ വെച്ച ഫോട്ടോസ് നിങ്ങൾ കാണുന്നത്. ഇത് നിങ്ങൾ എന്നെ പിടിച്ചോടിയ ഒരു സീൻ ഇതിന് മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ പിടിച്ചോടിയതുണ്ടോ വെല്ലിച്ചെന്നെ എടുത്തിട്ടതാണ്. പിന്നെ കൊറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ബബ്ലൂസ് എവിടെ. ഈ സമയത്തൊക്കെ ബബ്ലൂസ് നല്ല ഉറക്കാണ്, അതുകൊണ്ട് അമ്മേന്റെ അടുത്ത് വെച്ചിട്ട് നമ്മളിങ്ങോട്ട് ഈ വീഡിയോ ചോറൂടെ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിൽ പോയിട്ടോ. ഞാൻ റൂമിലേക്ക് ഓടിയതാ ബബ്ലൂസ് കരയുന്നുണ്ട്. അവനും എടുത്ത് ഒറ്റ തൊട്ടടുത്ത് തന്നെയാ റൂം. അപ്പൊ അങ്ങനെ പോയിട്ട് ഞാൻ അവിടെ പോയി പാലൊക്കെ കൊടുത്ത് അവൻ നല്ല ഉറക്കായിരുന്നു. മാത്രമല്ല ഫാനൊക്കെ ഇട്ട് കൊടുത്ത് ആ ചൂടൊക്കെ ഒന്ന് പോയപ്പോ മൂപ്പര് നല്ലോണം ഉറങ്ങി. അപ്പൊ ആ ഒരു ഗ്യാപ്പിൽ വന്നതാണ്. പക്ഷെ നമ്മള് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോ വീഡിയോയില് നമ്മള് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അതാ ശരിക്കും റൊമാൻസ് ഇല്ലേ. ഞാൻ ഭയങ്കര റൊമാൻറ്റിക് ആണ്. പിന്നെ എന്താ അവിടെ കൊറേ പേര് നോക്കുന്നുണ്ട്. പിന്നെ കൊറേ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വന്നിട്ടോ അതിന്റെ ഇടയില്. നമുക്ക് എന്താ അല്ലേ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഒരു ബോംബെ എന്നൊരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഷൂട്ട് നടക്കുമ്പോ ഇങ്ങനെ കൊറേ നേരം നോക്കിയിരുന്നു. ഷൂട്ട് കഴിഞ്ഞു പോകുമ്പോ നമ്മളോട് പറഞ്ഞു നൈസ് കപ്പിൾ ആണ്. ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയി. ആഹാ എന്താ എന്റെ എക്സ്പ്രഷൻ. പക്ഷെ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമായില്ലേ? ഓ വീൻ ചോദിക്കാനുണ്ടോ? നമ്മുടെ ഒരു ഡ്രീം അല്ലേ നടന്നത്. ആ ഇതാ നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സ് ആണ്. ട്വിൻസ് ആണ് കേട്ടോ. എനിക്ക് ഇവരെ കണ്ടപ്പോ എന്റെ മേമയുടെ കുട്ടികളെ ഓർമ്മ വന്നു. ലൈന നന്ദു പറഞ്ഞിട്ട് ഇവരൊക്കെ കമന്റ് അടിച്ചിരുന്നു നമ്മൾ ഫസ്റ്റ് വീഡിയോ നമുക്ക് കാണാൻ പറ്റി കല്യാണം എന്നൊക്കെ പറഞ്ഞു. നമുക്ക് ഒത്തിരി സന്തോഷം കേട്ടോ എല്ലാരും വന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തതില്. നല്ല സർവീസ് ആയിരുന്നു അല്ലേ റൂമൊക്കെ. നമ്മളിത്ര ആൾക്കാർ വന്നിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എല്ലാ സർവീസും അതുപോലെ തന്നെ ബബ്ലൂസ് ഉറങ്ങിയാണ് അല്ലേ. ചോറൊക്കെ കഴിച്ചു നല്ല ഉറക്കത്തിലാണ്. അപ്പോ ഇനി എന്തായാലും നമുക്ക് വണ്ടി എടുക്കാം അല്ലേ. പോകുന്ന വഴിക്കുള്ള കാര്യങ്ങൾ നോക്കാം. എല്ലാം അടിപൊളിയായിരുന്നു. ഗുരുവായൂരപ്പന്റെ കടാക്ഷം കൊണ്ട് എല്ലാം അടിപൊളിയായി. പിന്നെ എനിക്ക് മേക്കപ്പ് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് എന്റെ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഡ്രസ്സ് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. അപ്പോ ഞാൻ എന്റെ മേക്കപ്പ് ചെയ്ത അവരുടെ ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ തന്നെ എന്റെ ഡ്രസ്സിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം. അത് മാത്രല്ല, നമ്മുടെ കൂടെ നിന്ന് വേറൊരാളുണ്ട്, വിവിനേട്ടൻ. വിവിനേട്ടനാണ് എല്ലാ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി കുറെ ഫോട്ടോസ് വരാണ്ട് റീൽസ് വരാണ്ട് എല്ലാം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്യുന്നുണ്ടാവും. നമ്മള് താഴെ ലിങ്ക് കൊടുക്കാം പേജ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് അത്ര ഉറപ്പാണ്. അതുപോലെ തന്നെ ഞാൻ ഡ്രസ്സിന്റെ കാര്യം തന്നെ ആ കുട്ടിയോട് പറഞ്ഞപ്പോ വളരെ ചുരുക്കം സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് പെട്ടെന്ന് കാണാന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് എനിക്ക് ചെയ്തു തന്നതാണ്. എന്താ പറയാ, പക്ഷേ വളരെ നന്നായിട്ട് എനിക്ക് വേണ്ട രീതിയിൽ തന്നെ അവർ ചെയ്തു തന്നിട്ടോ. അതുകൊണ്ട് ഒത്തിരി താങ്ക്സ്. പിന്നെ നല്ല കസ്റ്റമർ സർവീസും ആയിരുന്നു. അത് മാത്രല്ല, മേക്കപ്പിന്റെ ആണെങ്കിൽ കൂടി അവരാണെങ്കിലും വളരെ എനിക്ക് ഇടക്കിടക്ക് ഫീഡ് ചെയ്യാൻ പോവാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇതാക്കിയിട്ട് നമുക്ക് നല്ല നമുക്കൊരു കംഫർട്ട് സോണിൽ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തു. അപ്പൊ എന്തായാലും രണ്ടുപേർക്ക് ഒത്തിരി. അതുപോലെ തന്നെ നമ്മുടെ ഇത്തവണ ഗുരുവായൂർ വന്നപ്പോ ഭയങ്കര സന്തോഷം. നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഫ്രണ്ട്സും ഒക്കെ നമ്മളെ കണ്ടു. അയ്യോ അതന്നെ ഒത്തിരി ഒത്തിരി സന്തോഷമായി. കൊറേ പേര് നമ്മളറിയുന്നുണ്ടല്ലോ. നമ്മളെ വന്ന് നമ്മളോട് ഇത് പറയുമ്പോ ഒത്തിരി സ്നേഹം എല്ലാരോടും. ലാസ്റ്റ് അപ്പൊ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞെട്ടിപ്പോയത് ഞാൻ മാസ്ക് ഡൗൺ ആയിരുന്നു. അപ്പൊ അല്ലേ ഇവള് മാസ്ക് പെട്ടെന്ന് ഞാൻ മാസ്ക് ഇല്ലാത്തതന്നെ വിളിക്കുന്നില്ല. പക്ഷെ അപ്പൊ നിങ്ങൾ യൂട്യൂബില് വീഡിയോ ചെയ്യുന്ന ആളല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞ പക്ഷെ ഞങ്ങളെ കല്യാണം കഴിഞ്ഞതല്ല, അതാ അന്നേരം ചോദിച്ചത്. കാരണം നമ്മള് കല്യാണ ഡ്രസ്സിലായിരുന്നു. ഭയങ്കര സന്തോഷം. ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയാണ് കാര്യങ്ങൾ നേരത്തെ കഴിക്കാൻ വേണ്ടി വന്നതാണെന്നൊക്കെ. അപ്പൊ ഓക്കെ ഓക്കെ, അതെന്തായാലും നമുക്ക് വണ്ടി എടുക്കാം ഇവിടുന്ന്. ഞാൻ ഒന്നും കഴിച്ചില്ല ഗൈസ്. ഗുരുവായൂർ ടു കോഴിക്കോട്. കഴിഞ്ഞിട്ട് ഒരു സത്യം
നല്ല വിശപ്പുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ തൊട്ടടുത്തൊക്കെ ഹോട്ടല് കുറവായിരുന്നു, അതുകൊണ്ട് തൊട്ടടുത്തുള്ള ഹോട്ടൽ ബിരിയാണിയും കൊണ്ടുതാ കല്യാണ പെണ്ണ്. ഇത് നമ്മുടെ നൈറ്റ് കയറിയ ഒരു സ്ഥലം കേട്ടോ. എന്തായാലും ചിക്കൻ പൊള്ളിച്ചതും മൂന്ന് വെള്ളപ്പോ അല്ലേ, അത് 70 രൂപ എന്തോ. പിന്നെ നമ്മുടെ നടുവിലൊക്കെ കാറിൽ പോകുമ്പോ വീഡിയോസ് ഒന്നും എടുത്തില്ല. അമ്മോ സൈഡായിരുന്നു. എന്താ പറയാ, ഇനിയിപ്പോ നേരെ വീട്ടിലേക്ക് പോവാണ്, അപ്പം പ്രത്യേകിച്ചൊന്നും ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ച വീഡിയോ എന്റെ ആക്കാം അല്ലേ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് നമ്മളെ കല്യാണം ചോറൂണ് ഒക്കെ. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കാം, എല്ലാവരും സേഫ് ആയിരിക്കാം. പോവല്ലേ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അപ്പോ നിങ്ങൾക്ക് എറ്റേണൽ ആയുർവേദന്റെ പ്രൊഡക്ട്സ് ട്രൈ ചെയ്യണമെങ്കിൽ താഴെ ലിങ്ക് കൊടുക്കാം. നല്ല അടിപൊളി പ്രൊഡക്ട്സ് ആണ് പേഴ്സണലി പറയാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും വേഗം വരാം.